ആട്ടിറച്ചി എന്ന് പറയുന്ന സാധനത്തിന്റെ സംശയാസ്പദമായി വീട്ടിൽ സൂക്ഷിച്ചു എന്ന പേരില് ഒരു പൗരനെ ജനാധിപത്യ മതേതര വിശ്വാസം പുലർത്തുന്ന ഭാരതത്തിലെ ഒരു പൗരനെ ഒരു സംശയത്തിന്റെ പേരിൽ തച്ചുകൊല്ലുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ചെയ്തികൾ ചെയ്യുന്ന ഭരണകൂടത്തിനെതിരെ നിവർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉയർത്താൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. കാരണം കാലാകാലങ്ങളായിട്ട് ഈ കേരളക്കരയും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് ഹുങ്കുകൊള്ളുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് CBSEയുടെ ഡയറക്ടറെ ഉപരോധിച്ചത് എന്തിനു വേണ്ടിയെന്നറിയോ? വിദ്യാർത്ഥിനികൾക്ക് ഉടുതുണിയിട്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഇതെന്ത് അവകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇവിടെയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും അവിടെ ഞങ്ങൾ കണ്ടില്ല. മറിച്ച് എല്ലാവരും തീവ്രവാദികളെന്നും അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്തവരെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഇന്നും ഞങ്ങളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ ഉച്ചത്തിലെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു ഉപരോധം വിദ്യാർത്ഥിനികൾ മാത്രം നടത്തുന്ന ഒരു ഉപരോധം, ഇതുപോലുള്ള ഒരു ഉപരോധം നടത്താൻ ഇവിടെയുള്ള SFIയുടെ ചിന്ത എന്ന് പറയുന്നത് ഉയർത്തിക്കാട്ടുന്ന വിദ്യാർത്ഥിനി നേതാവുള്ള SFIക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുവെന്ന് അഹോരാത്രം പ്രയത്നിക്കുന്ന SIOക്കാരെ കണ്ടിട്ടില്ല. മറിച്ച് വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥികൾ ഇറങ്ങേണ്ടി വന്നു. വിദ്യാർത്ഥികൾ എന്താണ് പാരമ്പര്യത്തിന്റെ ഹുങ്കും അധികാരത്തിന്റെ തിണ്ണമളവുമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വക്താക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഇനിയെങ്കിലും കണ്ടുപഠിച്ചൂടെ ഈ കുട്ടികളെ? നിങ്ങൾക്ക് ഇവിടെ കാണിച്ച ആർജവം ഇനിയെങ്കിലും ഇവിടെയുള്ള SFIക്കോ MSFനോ SIOക്കോ KSUനോ കാട്ടിക്കൂടെ? നിങ്ങളെ ഇനിയെങ്കിലും ഇത് കണ്ടു പഠിക്കേണ്ടതാണ്.